ഹലോ എവ്രി വൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലെ നയൻത്ത് യൂണിറ്റ് ആയിട്ടുള്ള പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റ് ആണ്. ഓൾറെഡി നമ്മളുടെ ചാനലിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇന്ത്യൻ ലോജിക്കിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ഏരിയാസും കവർ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ഗോളുകളാണ് മില്ലീനിയം ഡെവലപ്മെന്റ് ഗോളും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും. മില്ലീനിയം ഡെവലപ്മെന്റ് ഗോളിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2000 to 2015 വരെയാണ്. എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ പീരീഡ് 2015 to 2030 വരെയാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ മില്ലീനിയം ഡെവലപ്മെന്റ് ഗോളും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും. ഇതിൽ എത്ര ഗോളുകൾ ഉണ്ട്, അതിന്റെ സീക്വൻഷ്യൽ ഓർഡർ എല്ലാം ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്താന്ന് നോക്കാം. September 2000 ഈ മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ് യു എൻ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് സൈൻ ചെയ്തത്. ഈ മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസിലെ 8 goals വരുന്നത്. ഈ 8 goals 2015 അച്ചീവ് ചെയ്യാമെന്നാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ 8 goals സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ പഠിക്കാം. ഈ 8 goals നമുക്കൊരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു കഥയായിട്ട് പറഞ്ഞു നോക്കാം. സോ ആ ഓർഡർ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഒരാളുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണെന്ന് വിചാരിക്കുക. അവർ ഭയങ്കര പൂറാണ്, അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടാവില്ല. എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ സമൂഹത്തിൽ ഇക്വാളിറ്റി ഉണ്ടാവില്ല, വുമൺ എംപവർമെന്റ് ഉണ്ടാവില്ല. പെൺകുട്ടികളെല്ലാം നേരത്തെ കല്യാണം കഴിച്ച് വിടും. ഇങ്ങനെ നേരത്തെ കല്യാണം കഴിച്ച് വിടുമ്പോൾ അവിടെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മെറ്റേണൽ ഹെൽത്തിനെ അത് ബാധിക്കും. ഹെൽത്തിനെ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡിസീസസ് സ്പ്രെഡ് ആവും. ഡിസീസസ് സ്പ്രെഡ് ആവുമ്പോൾ അത് എൻവിറോൺമെന്റിനെ എഫക്ട് ചെയ്യും. സോ ഇത് എൻവിറോൺമെന്റിനെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറങ്ങും. സോ ഈ ഒരു കഥ നമ്മളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ഈ 8 millennium goals കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ശരിക്കും ഈ 8 millennium goals ഏതൊക്കെ ഗോൾസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തേതാണ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ. നമ്മൾ നേരത്തെ കഥയിൽ പറഞ്ഞു, ഒരാളുടെ വീട്ടിൽ നല്ല ഹങ്കറാണ്, അവിടെ ഭയങ്കര പോവേർട്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം. അടുത്തത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. 3rd പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർ വുമൺ. അടുത്തതാണ് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. 5th ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. 6th കോമ്പാക്ട് HIV, എയ്ഡ്സ്, മലേരിയ ആൻഡ് അതർ ഡിസീസസ്. 7th എൻഷുർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. 7th ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. സോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2000 to 2015 വരെ ആയിരുന്നു. 2015 ശേഷം പിന്നെ വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. ഇതിന്റെ പീരീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 2015 to 2030 വരെയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത് 17 goals അതുപോലെ തന്നെ 169 targets. ഈ ഗോൾസുകളിലൂടെ ഫോക്കസ് ചെയ്യുന്നത് പോവേർട്ടി അവസാനിപ്പിക്കാനും പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും എല്ലാ ആളുകൾക്കും പീസും പ്രോസ്പെരിറ്റിയും എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭാവി ജനറേഷനെ കൂടി പരിഗണിച്ച് അവരുടെ നീഡുകളൊന്നും കോംപ്രമൈസ് ചെയ്യാതെ പ്രസന്റ് ജനറേഷന് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ്, ദ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 3 core elements വരുന്നത്: സോഷ്യൽ ഇൻക്ലൂഷൻ, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനും. ഈ 3 core elements ഫോക്കസ് ചെയ്തിട്ടാണ് 17 goals സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 17 goals 1 to 6 goals സോഷ്യൽ ഇൻക്ലൂഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 7 to 12 എക്കണോമിക് ഗ്രോത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി 13 to 17 ഗോൾസ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ 17 goals ഏതാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ മില്ലീനിയം
ഡെവലപ്മെന്റ് ഗോൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ വന്ന ആദ്യത്തെ ഗോളാണ് ഇറാഡിക്കേറ്റ് പോവേർട്ടി ആൻഡ് ഹംഗർ. അത് തന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലും വരുന്നത്. പക്ഷേ ഇതിനെ രണ്ട് ഗോളുകളാക്കിയിട്ടുണ്ട്. ആദ്യത്തേതാണ് പോവേർട്ടി ഒഴിവാക്കുക, രണ്ടാമത്തേതാണ് ഹംഗറും റിമൂവ് ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതായത് ഹെൽത്തി ലൈഫ് എൻഷുർ ചെയ്യുക. അടുത്തതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം. അടുത്ത ഗോളാണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അടുത്തത് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. പിന്നെ ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നയൻത്ത് വരുന്നത് ഇൻഡസ്ട്രി ഇനോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ടെൻത്ത് വരുന്നത് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. ഇലവൻത്ത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ട്വൽത്ത് ആണ് റെസ്പോൺസിബിൾ കൺസംപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13th ക്ലൈമറ്റ് ആക്ഷൻ. 14th ആണ് ലൈഫ് ബിലോ വാട്ടർ. 15th ലൈഫ് ഓൺ ലാൻഡ്. 16th ആണ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവസാനത്തേതാണ് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്. ഇത് സൈൻ ചെയ്തത് 1997. ക്യോട്ടോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലുള്ള ഒരു സിറ്റിയുടെ പേരാണ് ക്യോട്ടോ. ഇത് സൈൻ ചെയ്തത് 1997 കൂടി ഇത് ഇഫക്റ്റീവ് ആയി വന്നത് 2005. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എൻവയറോൺമെന്റിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്ത് ഗ്ലോബൽ വാർമിംഗിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നതായിരുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇതിലൂടെ പറയുന്നത് മെയിൻ ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഓരോ കൺട്രീസിനും വരുന്നത്. അതായത് ഓരോ കൺട്രീസും എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം റെസ്പോൺസിബിലിറ്റിയും അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൺട്രീസിന് വരും. ഇതിനു വേണ്ടി ഡിഫറെന്റ് കൺട്രീസിന് ഡിഫറെന്റ് എനക്ഷേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ആദ്യത്തേതാണ് എനക്സ്റ്റർ വണ്ണിൽ വരുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഇനി അടുത്തതാണ് എനക്സ്റ്റർ 2. എനക്സ്റ്റർ 2 ഡെവലപ്ഡ് കൺട്രീസ് തന്നെയാണ് വരിക. പക്ഷേ ഈ ഡെവലപ്ഡ് കൺട്രീസ് എക്കണോമീസ് ഇൻ ട്രാൻസിഷൻ കൺട്രീസിന്, അതായത് ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രീസിനെ ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ ടെക്നിക്കലിയും സപ്പോർട്ട് നൽകണം. ഇനി അടുത്തതാണ് എനക്ഷർ 2. എനക്ഷർ 2 വരുന്ന കൺട്രീസ് ക്യോട്ടോ പ്രോട്ടോകോൾ സെറ്റ് ചെയ്തിട്ടുള്ള എമിഷൻ കൺട്രോൾ ടാർഗറ്റുകൾ കമ്പൽസറി ആയിട്ട് റീച്ച് ചെയ്തേ പറ്റൂ. ഇനി അടുത്തതാണ് നോൺ എനക്ഷർ കൺട്രീസ്. ഈ ലിസ്റ്റിൽ വരുന്ന കൺട്രീസിന് കമ്പൽസറി ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നില്ല. ഇവര് നോൺ ബൈൻഡിങ് ടാർഗറ്റുകളാണ് ഇവർക്ക് ഉള്ളത്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ വരുന്ന ടാർഗറ്റുകളെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫേസസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ കമ്മിറ്റ്മെന്റ് പീരിയഡ് ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നും പറയും. ആദ്യത്തേതാണ് 2008-2012. ഈ ഒരു പീരീഡിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ 5% റെഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു. ഇനി കമ്മിറ്റ്മെന്റ് പീരീഡിൽ വരുന്ന രണ്ടാമത്തെ ഫേസ് ആണ് 2013-2020. ഈ ഒരു പീരീഡിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് 18% ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഈ രണ്ട് ഫേസസുകളാണ് കമ്മിറ്റ്മെന്റ് പീരിയഡിൽ വരുന്നത്. ഇനി അടുത്തതാണ് മാർക്കറ്റ് മെക്കാനിസം ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ. 3 മാർക്കറ്റ് മെക്കാനിസം ആണ് വരുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ എമിഷൻ ട്രേഡിംഗ്. ക്യോട്ടോ പ്രോട്ടോകോളിൽ വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് കാർബൺ ട്രേഡിംഗ്. കാർബൺ ക്രെഡിറ്റ് പ്രകാരം ഓരോ കൺട്രീസിനും ഒരു പെർമിസിബിൾ ലിമിറ്റ് സെറ്റ് ചെയ്യും അവർക്ക് കാർബൺ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പെർമിസിബിൾ ലിമിറ്റിനെ ക്യാപ് എന്നാണ് വിളിക്കുന്നത്. ഏതൊരു കൺട്രി ആയിക്കോട്ടെ, അവിടെ കാർബൺ എമിഷൻ നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പെർമിസിബിൾ ലിമിറ്റ് ആണ് അവിടെ സെറ്റ് ചെയ്യുന്നത്, ഇത്രത്തോളം നിങ്ങൾക്ക് കാർബൺ എമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സപ്പോസ് 2 കൺട്രീസ് ഉണ്ട്. അതിലൊരു കൺട്രി പെർമിസിബിൾ ലിമിറ്റിനേക്കാളും കുറവാണ് കാർബൺ എമിറ്റ് ചെയ്യുന്നത്, മറ്റൊരു കൺട്രി പെർമിസിബിൾ ലിമിറ്റിനേക്കാളും കൂടുതൽ അവർക്ക് കാർബൺ എമിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ കുറച്ച് കാർബൺ പ്രൊഡ്യൂസ്
യൂസ് ചെയ്യുന്ന കൺട്രിക്ക് അവരുടെ ബാക്കി വന്ന ആ ക്രെഡിറ്റ് സെൽ ചെയ്യാൻ പറ്റും. അതുപോലെ കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്ന കൺട്രിക്ക് കാർബൺ ക്രെഡിറ്റ് പെർച്ചേസ് ചെയ്യാനും പറ്റും. ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം 6 ഇമ്പോർട്ടന്റ് ഗ്യാസുകളാണ് ടാർഗറ്റിൽ വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, പെർഫ്ലൂറോ കാർബൺ, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, 2012 കാനഡ ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും പിന്മാറി. അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചു കാണാറുള്ള മറ്റൊരു ചോദ്യമാണ് ടോപ്പ് 5 കൺട്രീസ് ഓഫ് കാർബൺ എമിഷൻ. ഇതിൽ ടോപ്പ് 1 വരുന്നത് ചൈനയാണ്, അതിനുശേഷം US, പിന്നെ യൂറോപ്യൻ യൂണിയൻ, അതിനുശേഷം വരുന്നത് ഇന്ത്യയാണ്, അഞ്ചാമത്തത് റഷ്യ. സോ ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് UGC നെറ്റ് പേപ്പർ 1 വരുന്ന പീപ്പിൾ ഡെവലപ്മെന്റ് എൻവിറോൺമെന്റിലെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകളായിട്ടുള്ള മില്ലീനിയം ഡെവലപ്മെന്റ് ഗോള്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോളും ആണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.